മലദ്വാരത്തിനടുത്ത് രക്തക്കുഴലുകൾ വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്ന ഈ രോഗം മൂടിവെക്കപ്പെടുന്നതിലൂടെ മാരകമായ പല രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. പൈൽസ്. Ethnic health code in public interest. പലരും പുറത്തു പറയാൻ മടിക്കുന്ന രോഗങ്ങളിൽ ഒന്നാണ് പൈൽസ്. അർഷസ് എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ലോക ജനസംഖ്യയുടെ 60% ആളുകൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പൈൽസ് രോഗബാധിതരായിട്ടുണ്ട്. ഇന്ന് പുരുഷന്മാരിൽ എന്ന പോലെ തന്നെ സ്ത്രീകളിലും ധാരാളമായി കണ്ടുവരുന്ന രോഗമാണിത്. മലദ്വാരത്തിനടുത്ത് രക്തക്കുഴലുകൾ വികസിക്കുകയും പൊട്ടുകയും ചെയ്യുന്ന ഈ രോഗം മൂടിവെക്കപ്പെടുന്നതിലൂടെ മാരകമായ പല രോഗങ്ങളിലേക്ക് കൊണ്ടെത്തിച്ചേക്കാം. ഇത്തരത്തിലുള്ള ഈ രോഗാവസ്ഥയെക്കുറിച്ച് എത്നിക് ഹെൽത്ത് കോട്ട് വിശദീകരിക്കുന്നു. എന്താണ് പൈൽസ്? പൈൽസ് പ്രധാനമായും രണ്ടു തരമുണ്ട്, ബാഹ്യവും ആന്തരികവും. ബാഹ്യമായത് പുറത്തേക്ക് തള്ളിയിരിക്കും. അവ കുരുമുളകിന്റെ വലിപ്പം മുതൽ മുന്തിരിക്കുലയോളം വരെയുണ്ടാകാം. മലാശയത്തിൽ പ്രധാനമായും 3 സിരകളാണുള്ളത്. അതിനാൽ 1 മുതൽ 3 വരെ മുഴകളുണ്ടാകാം. ആദ്യഘട്ടത്തിൽ വിസർജന ശേഷം മൂലക്കുരു ഉൾവലിയുകയും ക്രമേണ ഉൾവലിയാതിരിക്കുകയും വിരലുകൊണ്ട് അകത്തേക്ക് അമർത്തി വെക്കേണ്ടതായും വരും. പിന്നീട് അതും സാധ്യമാകാതെ വരും. ഈ രണ്ട് തരത്തിലുള്ളതിനെ രക്തസ്രാവമുള്ളതും രക്തസ്രാവമില്ലാത്തതെന്നും രണ്ടായി തരംതിരിക്കാം. ആന്തരികമായവ അകത്ത് തടസ്സമുണ്ടാക്കി വിസർജനത്തെ വൈഷമ്യമുണ്ടാക്കും. അവിടെ വേദന ഗ്രന്ഥികൾ ഇല്ലാത്തതിനാൽ വേദനയില്ലാത്ത രക്തസ്രാവമുണ്ടാകും. എന്നാൽ സിരകളിൽ രക്തം കട്ടപിടിക്കുന്ന അവസ്ഥയുണ്ടായാൽ ഇത് വേദനയുണ്ടാക്കും. പാരമ്പര്യം, തുടർച്ചയായ പ്രസവം, അമിത വണ്ണം, ദീർഘനേരം ഇരുന്നുള്ള ജോലികൾ, വിസർജന ശീലം, മലബന്ധം, പഴകിയ ചുമ, പ്രായാധിക്യം, ആധുനിക ജീവിതരീതി, നാരുകൾ കുറഞ്ഞ ആധുനിക ഭക്ഷണരീതി എന്നിങ്ങനെയുള്ള പലവിധ കാരണങ്ങളാൽ മലാശയ സിരകളിലെ വാൽവുകൾക്ക് ബലക്ഷയം സംഭവിക്കുമ്പോഴാണ് രോഗമുണ്ടാകുന്നത്. ശരീരത്തിലെ സിരകളുടെ പ്രകൃതം ഒന്നാകയാൽ ചിലരിൽ പൈൽസിനൊപ്പം കാലിലെ സിരവീക്കം, അന്നനാളത്തിലെ സിരാവീക്കം എന്നിവയും കാണാം. ഇക്കാരണത്താൽ ശരീരപ്രകൃതിയും ജീവിതശൈലിയും മാറ്റാതെയുള്ള ശസ്ത്രക്രിയാ ചികിത്സകൾ ശാശ്വത ആശ്വാസം നൽകണമെന്നില്ല. കോഴിമുട്ട, കോഴിയിറച്ചി, പൈനാപ്പിൾ എന്നിവയുടെ ഉപയോഗം കാരണം രോഗം വർദ്ധിക്കും. ചിലപ്പോൾ കുട്ടികളിൽ മേൽപ്പറഞ്ഞ കാരണങ്ങളൊന്നും ഇല്ലാതെയും പൈൽസ് കാണപ്പെടാറുണ്ട്. ജന്മന സിരകളിൽ വാൽവുകൾ ഇല്ലാതെ വരുന്നതോ തകരാറുകൾ ഉണ്ടാവുന്നതോ ആണ് ഇതിന് കാരണമാവുന്നത്. രോഗലക്ഷണങ്ങൾ: മലബന്ധം, വയറ്റിൽ നിന്ന് പോകുമ്പോൾ എരിച്ചിൽ, ഒരുപാട് നേരം ടോയ്ലറ്റിൽ സ്ട്രെയിൻ ചെയ്യേണ്ടി വരിക, രക്തസ്രാവം, മലദ്വാരത്തിനു ചുറ്റും നീര്, മലത്തിനു പകരം കുറേശ്ശെ കഫം പോകുന്നത് തുടങ്ങിയവയാണ്. രോഗനിർണയം: ബ്ലഡ് ടെസ്റ്റുകൾ, വിരലുകൾ കൊണ്ടുള്ള മലദ്വാര പരിശോധനകൾ, പ്രോക്ടോസ്കോപ്പി, സിഗ്മഡോസ്കോപ്പി, കൊളനോസ്കോപ്പി തുടങ്ങിയ ടെസ്റ്റുകളിലൂടെയും രോഗം നിർണയം നടത്താവുന്നതാണ്. ചികിത്സകൾ: രോഗികൾ പറയുന്ന ലക്ഷണം മാത്രം അടിസ്ഥാനമാക്കിയുള്ള ചികിത്സകൾ ലഭ്യമാണ്. അതായത് രക്തസ്രാവം കൂടുതൽ, അസഹ്യമായ വേദന തുടങ്ങിയവയ്ക്ക് സ്ക്ലീറോതെറാപ്പി, ബാൻഡിംഗ്, സ്റ്റേപ്പിൾ ഹെമറോട്ടക് എന്നിവ. ജീവിതശൈലി രോഗങ്ങളിൽ മലയാളികൾക്കിടയിൽ വ്യാജിച്ചു കൊണ്ടിരിക്കുന്ന രോഗമാണ് പൈൽസ്, ഏറ്റവും ദുരിതം പിടിച്ച അസുഖങ്ങളിൽ ഒന്ന്. അതിനാൽ തന്നെ ഇതിന്റെ അസ്വാരസ്യങ്ങൾ ചെറുതല്ല. അതുകൊണ്ട് പെട്ടെന്ന് ചികിത്സ ഉറപ്പാക്കുക. സാധാരണക്കാർക്ക് ഉപകാരപ്രദമായ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യൂ. ഈ വിലപ്പെട്ട അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രയോജനപ്പെടട്ടെ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിന്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ. ഫോളോ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സീ ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ മറക്കരുത്. എത്നിക് ഹെൽത്ത് കോട്ടിന്റെ എല്ലാ വീഡിയോകളും എല്ലായ്പ്പോഴും യൂട്യൂബ് ചാനലിൽ. Ethnic Health Code, forward to good health.